രാത്രി 1:00-2:00 ഇടയിൽ സ്കൂൾ അടക്കം 3 സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം. സ്കൂൾ ബസ് കൂടാതെ കാർ, സ്കൂട്ടർ, ബൈക്ക് എന്നിവയാണ് ആക്രമിച്ചത്. സൈക്കിളിൽ പ്രതി ആദ്യം എത്തിയത് കളഞ്ഞൂർ ക്ഷേത്രവഴിയിൽ. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ 2 ചില്ലുകളും തകർത്തു. ക്ഷേത്ര പരിസരത്തേക്കായി പിന്നീടുള്ള പോക്ക്. സുരക്ഷാ ജീവനക്കാരനുമായി തർക്കിച്ചു. പരസ്പരം വെല്ലുവിളിയായി. ഇവിടെ നിന്നും നേരെ സർക്കാർ സ്കൂളിലേക്ക്. മുറ്റത്തുണ്ടായിരുന്ന ബസിന്റെ ചില്ലുകളും എറിഞ്ഞുടച്ചു. ചെടിച്ചട്ടി എടുത്തെറിഞ്ഞു. പിന്നാലെ ജനൽ ഗ്ലാസുകളും പൊട്ടിച്ചു. പുറത്തു കടന്ന പ്രതി ബേക്കറിക്ക് മുന്നിലെത്തി. ചെടിച്ചട്ടി അടഞ്ഞുകിടന്ന വാതിലിലേക്ക് വലിച്ചെറിഞ്ഞു. CCTV ക്യാമറ നശിപ്പിച്ചു. വർക്ക്ഷോപ്പിനെ ലക്ഷ്യം വെച്ചായി അടുത്ത നീക്കം. അറ്റകുറ്റപ്പണികൾക്കായി ഇവിടെ ഉണ്ടായിരുന്ന ബൈക്കിലും സ്കൂട്ടറിലും കൈവച്ചു. വാഹനങ്ങളിൽ ഒന്ന് റോഡിലേക്ക് തള്ളിയിട്ടു. കണ്ണിൽ കണ്ട മറ്റേതാനും വാഹനങ്ങളുടെ സീറ്റുകളും കുത്തിക്കീറി. അപ്പോഴേക്കും ക്ഷേത്ര ജീവനക്കാരൻ അറിയിച്ചത് പ്രകാരം പ്രദേശവാസികളെത്തി. പിന്നാലെ പോലീസും. പ്രവീണിനെ അവിടെ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. നമ്മളെ പോലെ ചെറുപ്പക്കാർ പിള്ളേരെ ഏത് സമയത്ത് എവിടെ വെച്ചോണ്ടാലും ഇപ്പത്തെ ഒരു പ്രത്യേകത മാനേട്ടൊരു കുഴപ്പമില്ല, മറ്റുള്ളവന്മാരെ തെറ്റു കാണിച്ചാലും വെറുതെ പോകുന്ന പിള്ളേരെ മണ്ഡലം കൊണ്ട് കഴി വെക്കുന്നത്. യുവാവ് വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി എന്നാണ് വിവരം. മാനസിക വിഭ്രാന്തിയിൽ ചികിത്സ തേടിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന സൂചനകളുണ്ട്. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിന്മേലാണ് കേസ്. 25,000 രൂപയുടെ നഷ്ടമാണ് പരാതിയിൽ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.